കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്ന കേസിൽ ഇപ്പോൾ ഇതാ വി ഡി സതീശനെ പോലെ തന്നെ മറ്റൊരാളും പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു വി ഡി സതീശന്റെ വലിയ അനുഭാവിയും വലിയ കൂട്ടുകാരനുമായ കെ പി സി സിയുടെ ഒരു സെക്രട്ടറിയായ ശ്രീനി എസ് ശ്രീനിവാസനാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായി വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ച് പൂങ്ങുന്നത്തെ ഹീവാൻ നിധി ലിമിറ്റഡ് ഹീവാൻ ഫിനാൻസ് കമ്പനികളുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ സി എസ് ശ്രീനിവാസൻ ഈ ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് സുന്ദറിന്റെ നേതൃത്വം സുന്ദർ മേനോനോടൊപ്പം ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പത്മശ്രീ എല്ലാം നൽകി ആദരിച്ചു എന്ന രീതിയിൽ ഒരു പ്രവാസിടെ പ്രതിനിധി എന്ന രീതിയിൽ ഒരാളെ സുന്ദർ മേനോനെയൊക്കെ എല്ലാം പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ ഒരു നാട്ടിൽ വലിയ ഒരു എന്താ പറയുക ഒരു പ്രധാനമായി പറഞ്ഞ ഒരു പ്രാഞ്ചിയേറ്ററായി ചിത്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ജനങ്ങളുടെ വിശ്വാസ്യത അടിച്ചു വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് കമ്പനി ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഹുവാൻസ് നിധി ഹുവാൻ നിധി ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ പറയുന്ന സി എസ് ശ്രീനിവാസൻ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ഈ പറയുന്ന സി എസ് ശ്രീനിവാസൻ കേസിൽ മറ്റൊരാളായ ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ബിജു മണികണ്ഠനും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയാണ് അതായത് കോൺഗ്രസ് നേതാവും ബി ജെ പി നേതാവും ഒരേ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയാകുന്ന അപൂർവങ്ങളിൽ ചില അപൂർവമായ കാഴ്ചകളിൽ ഒന്നു മാത്രമാണ് ഇത് വലിയ തോതിൽ കോടികളുടെ തട്ടിപ്പാണ് നിക്ഷേപത്തിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ളത് സി ശ്രീനിവാസന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണനയിലായതിനാൽ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല ഇപ്പോൾ നിലവിൽ അറുപത്തിരണ്ട് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച് ഏഴ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കേസ് എന്നാൽ നൂറുകണക്കിന് ആളുകൾ പരാതിയുമായി രംഗത്തുണ്ട് മുപ്പത് കോടിയോളം രൂപ തട്ടിയെടുത്തതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള ഇതുവരെ ലഭിച്ചിട്ടുള്ള ഒരു വിവരം തൃശ്ശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനാൽ ഫെബ്രുവരിയിൽ നൂറുകണക്കിന് ആളുകൾ പൂങ്കുന്നം ചക്കാമുക്കിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയതെങ്കിലും ജീവനക്കാർ സ്ഥാപനം പൂട്ടി വിട്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ഇവർ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പായതിനാൽ ശ്രീ എസ് ശ്രീനിവാസനെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് തൃശൂർ കോർപ്പറേഷൻ സമിതി അധ്യക്ഷനായിരുന്ന ഇയാൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ സീറ്റിനായി വൻ തുകയാണ് പാർട്ടിക്ക് അന്ന് സംഭാവന നൽകിയത് പക്ഷെ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും ഒടുവിൽ ഗ്രൂപ്പ് തർക്കത്തിനിടയിൽ ഇയാൾ പുറത്താകുകയായിരുന്നു ഇല്ലെങ്കിൽ സി എസ് ശ്രീനിവാസനെ മൊത്തത്തിൽ ചുമക്കേണ്ട അവസ്ഥ കേരള സമൂഹത്തിന് മൊത്തം വരുമായിരുന്നു അല്ലെങ്കിൽ ഒരു മെമ്പറായി ഒരു എം എൽ എ ആയി വരുന്ന നമ്മൾ കാണേണ്ടി വരുമായിരുന്നു നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിലുള്ള കമ്പനി ഡയറക്ടർ കൂടിയായ പുത്തൂർക്കര പുത്തൻ വീട്ടിൽ ബിജു മണികണ്ഠൻ അഥവാ പുഴമ്പുള്ളം ബിജു എന്ന് പറഞ്ഞ ക്രിമിനൽ കേസ് പ്രതിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ ബിജു മണികണ്ഠൻ എന്നുള്ള പേര് അത്ര ഫെമിലിയർ അല്ല പക്ഷേ പുഴമ്പള്ളം ബിജു എന്നുള്ള പേര് എല്ലാ ക്രിമിനൽ ലിസ്റ്റുകളിലും പെട്ടിട്ടുള്ള ഒരാളാണെന്ന് തൃശ്ശൂരിലുള്ളവർക്കോ അല്ലാത്തവർക്കോ എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് പോലീസ് ഗുണ്ടാലിസിൽപ്പെട്ട ആളാണ് ഈ ബിജു ബി ജെ പി ആർ എസ് എസ് സജീവ പ്രവർത്തകനായ ഇയാൾക്ക് ശ്രീരാമസേന ഭാരവാഹിത്വവും ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പിനാണ് കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം മുറുകുമ്പോൾ പല ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരും പ്രതിപട്ടികയിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പിന് കൂട്ടുനിന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവും പ്രതിഷേധവുമാണ് സാധാരണ കോൺഗ്രസ് അണികളിൽ നിന്നും ഉണ്ടാകുന്നത്